ത്രിയേക ദൈവത്തിന് സ്തുതി. മശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ട പ്രിയമുള്ളവരെ, ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1:80 തിരുവചനമാണ്. സ്നാപക യോഹന്നാനെ കുറിച്ചുള്ള വിശുദ്ധ ലൂക്കോസ് സുവിശേഷകന്റെ ആദ്യ പ്രസ്താവന ആത്മാവിൽ ബലപ്പെട്ടവൻ എന്നതാണ്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1:41 വാക്യം മുതൽ പറയുന്നത് ഇപ്രകാരമാണ്: ഏലിശുബ പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉച്ചത്തിൽ പറയുന്നതും ശിശു ഗർഭത്തിൽ തുള്ളിച്ചാടുന്നതും അനുഭവം പറയുന്നുണ്ട്. ഈ ഒരു അനുഭവത്തെ സ്നാപകൻ ആത്മാവിൽ ബലപ്പെട്ട നിമിഷമായിരുന്നു. ആത്മാവിൽ ശക്തിപ്പെട്ടവൻ എങ്ങനെയായിരിക്കുമെന്ന് സ്നാപകൻ്റെ ജീവിതം പങ്കുവയ്ക്കുന്നുണ്ട്. പരിശുദ്ധാത്മ നിറവിൽ മരുഭൂമിയിലായിരുന്നു വാസം. ജീവിതത്തിൻ്റെ പ്രതികൂല സാഹചര്യങ്ങളെ സമചിത്തതയോടെ സ്വീകരിക്കുന്ന മനോഭാവത്തെയാണ് മരുഭൂമിയിലെ വാസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മരുഭൂമി ദൈവസാന്നിധ്യത്തിൻ്റെ സ്ഥലമാണ്. ആത്മാവിൽ നിറഞ്ഞവർക്ക് യഥാർത്ഥ സമ്പത്ത് ദൈവമാണ്. മോശയും ഏലിയായും യോശുവായും ഈ തലത്തിലൂടെ ജീവിച്ച വ്യക്തിത്വങ്ങളായിരുന്നു. ആത്മാവിൽ നിറഞ്ഞവർക്ക് സ്വാർത്ഥമോഹങ്ങൾ ഉണ്ടാവുകയില്ല. ഈ കൂട്ടർക്ക് സ്ഥാനമാനങ്ങളും സുരക്ഷിതത്വങ്ങളും സംരക്ഷിച്ച് തിന്മയുമായി സമരസപ്പെടാൻ കഴിയില്ല. ഹെരോദോസിൻ്റെ കുത്തഴിഞ്ഞ ജീവിതത്തെ തുറന്നു കാണിച്ചതിനാലാണ് രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്നത്. തിന്മയെ നന്മ കൊണ്ട് ജയിച്ച വ്യക്തിത്വമായിരുന്നു യോഹന്നാൻ സ്നാപകൻ്റേത്. ആത്മാവിൽ ശക്തിപ്പെട്ടവർക്ക് മാത്രമേ ഹൃദയശാന്തതയും എളിമയും കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ. മറ്റുള്ളവരെ വലിയവരായി കാണുവാൻ സാധിക്കുകയുള്ളൂ. അഹങ്കരിക്കാൻ ഒട്ടും സാധ്യമാവുകയുമില്ല. ആത്മാവിൽ ശക്തിപ്പെട്ടവൻ ക്രിസ്തുവിന് സാക്ഷിയാകുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ ദൗത്യം യേശുവിനെ സാക്ഷ്യം വഹിക്കുക എന്നുള്ളതാണ്. എഴുതപ്പെട്ട 4 സുവിശേഷങ്ങളാണ് നമുക്കുള്ളത്: വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം, വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം, വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം, വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം. 5-ാമത്തെ സുവിശേഷകനായി ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് നമുക്ക് കൊടുക്കുവാൻ സാധിക്കട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ വാഴ്ത്തപ്പെട്ട സ്വർഗസ്സ നല്ല പിതാവേ, അനുഗ്രഹീതമായി നല്ല പ്രഭാതത്തിനായി ദൈവത്തോട് നന്ദി പറയുന്നു. കർത്താവെ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് കർത്താവെ 5-ാമത്തെ സുവിശേഷമായിട്ട് മാറുവാൻ എനിക്കിടയാകണമേ. ഈ നോമ്പിൻ്റെ അവസരത്തിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവെ ദൈവമേ, അതിനായിട്ട് ഞങ്ങൾ ഒരുക്കണമേ. പരിശുദ്ധ റൂഹായുടെ ശക്തിയെ നയിക്കണമേ. ദൈവമാതാവെ, പരിശുദ്ധ പിതാക്കന്മാരെ മധ്യസ്ഥ വഹിക്കണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ ആമേൻ.